ഹരിയാന സർക്കാരും ഡിഎൽഎഫും റോബർട്ട് വധേരയും തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായിട്ടായിരുന്നു കേജ്രിവാളിന്റെ ആരോപണങ്ങൾ. ഹരിയാനയിൽ ആശുപത്രി ഉണ്ടാക്കാനെന്ന പേരിൽ 30 ഏക്കർ ഏറ്റെടുത്ത സർക്കാർ ഇത് പിന്നീട് ഡിഎൽഎഫ് സെസ് ഹോൾഡിംഗ് കമ്പനിക്ക് നൽകിയെന്ന് കേജ്രിവാൾ ആരോപിച്ചു. ഇടപാട് സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹരിയാന പഞ്ചാബ് കോടതി ഇത് റദ്ദാക്കി. ഡിഎൽഎഫ് സെസ് ഹോൾഡിംഗ് കമ്പനിയുടെ 50% ഓഹരിയും റോബർട്ട് വധേരയുടെ പക്കലാണ്. ഒരു വർഷത്തിനു ശേഷം ഓഹരികൾ ഡിഎൽഎഫിന് വധേര കൈമാറി. ഈ സമയത്ത് നടന്ന കമ്പനിയുടെ ഇടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഗുഡ്ഗാവിൽ 1800 കോടി രൂപ വിലമതിക്കുന്ന 350 ഏക്കർ ഭൂമി 500 കോടി രൂപയ്ക്ക് ഡിഎൽഎഫിന് ഹരിയാന സർക്കാർ കൈമാറിയത് വഴിവിട്ട പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഗോൾഫ് കോഴ്സ് തുടങ്ങാനായി ലേലത്തിൽ പങ്കെടുത്ത മറ്റ് 2 കമ്പനികളെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞാണ് ഡിഎൽഎഫിന് ഭൂമി നൽകിയത്. 350 ഏക്കറിൽ 76 ഏക്കറിൽ മാത്രമാണ് നിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ പാരിസ്ഥിതിക അനുമതി പോലും വാങ്ങാതെ ഡിഎൽഎഫ് ഇവിടെ നിർമ്മാണം നടത്തിയെന്നും കേജ്രിവാൾ ആരോപിച്ചു. പേജ് 11 സാഫ് സാഫ് ലിഖ ലോൺ ഫ്രോം ഡിഎൽഎഫ് ലിമിറ്റഡ് 5 കറോഡ് और इसी का कॉरेस्पॉन्डेंस जो इन्होंने कंपनी रजिस्ट्रार ऑफ कंपनीज में फाइल किया उसमें लिखा है कि अनसिक्योर्ड लोन है. മനേസർ ഭൂമി ഇടപാടിലും സർക്കാർ ഡിഎൽഎഫിനെ വഴിവിട്ട് സഹായിച്ചു. സർക്കാരും ഡിഎൽഎഫും ഒത്തുകളിച്ചതിലൂടെ കർഷകർ കബളിപ്പിക്കപ്പെട്ടുവെന്നും കേജ്രിവാൾ സംഘം ആരോപിച്ചു. ഹരിയാനയിൽ നിന്നുള്ള കർഷകരോടൊപ്പമായിരുന്നു കേജ്രിവാൾ വാർത്താസമ്മേളനത്തിനെത്തിയത്. അതേസമയം ഡിഎൽഎഫും വധേരയും തമ്മിലുള്ള ഇടപാട് സുതാര്യമാണെന്ന് കേന്ദ്ര കമ്പനികാര്യമന്ത്രി വീരപ്പമൊയ്ലി പറഞ്ഞു. കേജ്രിവാൾ സംഘത്തിന്റേത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും രേഖകൾ കൃത്രിമമാണെന്നും കോൺഗ്രസ് ആരോപിച്ചപ്പോൾ വധേരയെ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നതിനെ ബിജെപി വിമർശിച്ചു. ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യ വിഷൻ ന്യൂഡൽഹി.